മാറാക്കര VVM ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കാടാമ്പുഴ സ്വദേശിയുമായ ഹരിലാലിനെതിരെ വാട്സപ്പിൽ കൊലവിളി സന്ദേശം നടക്കുന്നതായി BJP മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഹരിലാലിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി വ്യാജമാണെന്നും പരാതിയിൽ പറഞ്ഞ വിഷ്ണു നന്ദകുമാറിന്റെ ഫേസ്ബുക്ക് ഹരിലാൽ ഷെയർ ചെയ്തിട്ടില്ല എന്നും വ്യാജ പരാതി കൊടുത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജമ്മു കാശ്മീരിൽ 7 വയസ്സുകാരി കൊല ചെയ്യപ്പെട്ടത് ക്രൂരമാണെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കണം. എന്നാൽ സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നും അന്നൊന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടില്ല എന്നുമാണ് ഹരിലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനെതിരെയാണ് ഒരു കൂട്ടം ആളുകൾ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും 3 കല്ലുകൾ വീതം കൊണ്ടുപോയി ഈ അധ്യാപകനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് വാട്സപ്പ് സന്ദേശത്തിലുള്ളത്. ഹരിലാലിന്റെ ജീവന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് BJP മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി, മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കും കാടാമ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. മാറാക്കരയിലെ VVMHS ഹൈസ്കൂളിലെ അധ്യാപകനായ ഹരിലാൽ മാസ്റ്റർ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാറാക്കരയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ശക്തമായ പ്രതിഷേധം ഉയരുകയുണ്ടായി. ആ പ്രതിഷേധത്തിൽ ഹരിലാൽ മാഷെ ഒരു സംഘപ്രവർത്തകനായോ BJP ഭാരവാഹിയായൊക്കെ പലരും ചിത്രീകരിക്കുകയുണ്ടായി. പല പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാരായ ആളുകൾ അവരുടെ കൊടികൾ എടുക്കാതെ ഇരുട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ട് അവർ ടൗണിലെല്ലാം നിന്ന് BJP യുടെ പേരിൽ വഴിചാരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഹരിലാൽ മാസ്റ്റർ 85-ാം നമ്പർ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻറ്റും അതിനു മുമ്പ് 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും NSS കരയോഗത്തിൻ്റെ കാടാമ്പുഴ ശാഖയുടെ പ്രസിഡൻറ്റും അധ്യാപക സംഘടനയിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയിലെ ഒരു പ്രധാന പ്രവർത്തനവുമായൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹരിലാൽ മാഷെ അദ്ദേഹം ഒരു ഇഷ്യൂയിൽ പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ BJP യുടെയും RSS ഒക്കെ പേരിൽ അദ്ദേഹത്തെ തള്ളിവിട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അതിന് മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള മാറാക്കരയിൽ പ്രമുഖരായ ആളുകളൊക്കെ അത് പിന്നിൽ നിന്നുകൊണ്ട് പിന്തുണച്ചു. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ ഹരിലാൽ മാഷെ കോൺഗ്രസ് അല്ല എന്ന് ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടിയപ്പോൾ കോൺഗ്രസ് അല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണേണ്ടായി. ഹരിലാലിനെ സ്കൂളിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലെ HMന് വന്നിട്ടുള്ള ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്ത് വാട്സപ്പ് സന്ദേശമായി നാട്ടിൽ പ്രചരിപ്പിച്ചതാര്. ഹൈസ്കൂൾ കേന്ദ്രീകരിച്ചു തന്നെ ഹരിലാലിനെതിരെ ഒരു കൂട്ടസംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് BJP മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഹരിലാലിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി വ്യാജമാണെന്നും പരാതിയിൽ പറഞ്ഞ വിഷ്ണു നന്ദകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഹരിലാൽ മാസ്റ്റർ ഷെയർ ചെയ്തിട്ടില്ല. വ്യാജ പരാതി കൊടുത്ത ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഹരിലാൽ മാഷ് ഈ മാറാക്കരയിൽ വന്നത് ഏകദേശം 10-25 വർഷമായി. അദ്ദേഹം 25 വർഷക്കാലം ഇവിടെ കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഭാരവാഹി രൂപത്തിൽ തന്നെയാണ് കാടാമ്പുഴയിൽ ട്രസ്റ്റി ബോർഡ് അംഗമായത്. അദ്ദേഹമാണ് ഈ ഇവിടെ NSS എന്ന പ്രസ്ഥാനത്തിൻ്റെ കാടാമ്പുഴ ശാഖയിലെ മുഖ്യ പ്രസിഡൻ്റ്. ആ രൂപത്തിൽ NSS മാറാക്കരയിൽ കോൺഗ്രസിൻ്റെ ഒരു BTയുമായി പ്രവർത്തിച്ചത്. അതിൽ മണിക്കുട്ടനെ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് ിലേക്ക് ജയിപ്പിക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുത്തതും ഈ ഹരിലാൽ മാഷ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ, ഇത്രയും കോൺഗ്രസിൻ്റെ ഒപ്പം നിന്ന ഒരാൾ, അദ്ദേഹത്തിനൊരു കയ്യബദ്ധം പറ്റിയ സമയത്ത് കോൺഗ്രസ്സുകാർ കൈയൊഴിഞ്ഞതും ഒക്കെ അത് ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ BJP ബന്ധം ആരോപിച്ച് BJP തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഗൂഢ ലക്ഷ്യത്തോടെ കൂടിയാണ്. ഇവിടെ 15-ാം തീയതി വിഷു ദിനത്തിൽ ഇവിടെ ഒരു വലിയ പ്രകടനം മാറാക്കരയിലുണ്ടായി. അതിലൊരു കൊടിയോ ബാനറോ ഒന്നും കണ്ടില്ല. പക്ഷേ ഈ പഞ്ചായത്തിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ എല്ലാ നേതാക്കളും അതിലുണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ വരെ നാളത്തെ ഹർത്താൽ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അതിനെതിരെ ഈ കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിൽ എന്ത് കേസാണ് എടുത്തിട്ടുള്ളത്? എന്ത് നടപടിയാണ് ഇവിടെ
കാടാമ്പുഴ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്? ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇത് ചില ആളുകൾ ആടിനെ പട്ടിയാക്കുന്ന രൂപത്തിൽ നടത്തുന്ന ഒരു പ്രചരണമാണ്. ഈ പ്രചരണത്തിൽ മാറാക്കരയിലെ നല്ലവരായ നാട്ടുകാർ കുടുങ്ങിപ്പോരുതെന്ന് മാത്രമാണ് ബി ജെ പിക്ക് വേണ്ടി ഇവിടെ പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി കോട്ടക്കൽ മണ്ഡലം ട്രഷറർ രഞ്ജിത്ത്, മാറാക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിജയകുമാർ, ജനറൽ സെക്രട്ടറി മുകുന്ദൻ മാസ്റ്റർ, കെ ടി രജീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.